ജോജു സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇടുക്കി സീരീസിലെ പുതിയൊരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മുണ്ടമ്മല എന്ന് പറഞ്ഞ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു വെറും ഒരു 7 കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പം പുതിയതായിട്ട് ഒരുപാട് ആളുകൾ വന്നു പോകുന്ന അല്ലെങ്കിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന തൊടുപുഴയ്ക്കടുത്ത് ഏറ്റവും നല്ലൊരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ സൺസെറ്റും അതുപോലെ സൺറൈസ് ഒക്കെ കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഈ മുണ്ടമ്മല എന്ന് പറയുന്നത്. അപ്പം മുണ്ടമ്മലയിലെ കുറേ കാഴ്ചകളാണ് നമ്മളെ ഇടുക്കി സീരീസിലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കിടിലം സ്ഥലമാണ്. നമ്മൾ വരുവാണെങ്കിൽ രാവിലെ വരിക. രാവിലെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സൂര്യ ഉദയവും അതുമായിട്ട് ബന്ധപ്പെട്ട മഞ്ഞ്, തലേദിവസം മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മഞ്ഞും വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു മലയുടെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴയുടെ ഏകദേശം സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പം പുതിയതായിട്ട് ഈ ഒരു 2 മാസമേ ഉള്ളൂ ഈ സ്ഥലം ഓപ്പണായിട്ട്. ഇവിടെ ഒരു ചെറിയ വാച്ച് ടവറൊക്കെ ഉണ്ട്. അപ്പോൾ വാച്ച് ടവറൊക്കെ ആയിട്ട് ഇവിടെ സ്ഥലം പയ്യെ ഓപ്പണായി റെഡിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ മുണ്ടമ്മലയും മുണ്ടമ്മലയിലെ സൂര്യോദയം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാഴ്ചകളാണ്. ഇവിടെ ഷായ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. നിങ്ങൾ വരുവാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് കാര്യങ്ങളെല്ലാം ഷായ് ചേട്ടൻ ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടമ്മലയായിട്ട് ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ മുണ്ടമ്മലയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടൻ്റെ പേരന ഷാജു. ഷാജു, ഷാജിയുടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? കാലാവസ്ഥയുടെ അനുസരിച്ചിരിക്കും. രാവിലെ മൂടലാണെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല, മഞ്ഞ് കാണാവുള്ളൂ. ഒരു 11 മണിയൊക്കെ ശേഷം സൂര്യൻ ഇച്ചിരി മറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് ആനമുടി വരെയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. മലയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ചകളായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് കയറാനുള്ള റേറ്റൊക്കെ എങ്ങനെയാണ്? ഇതിന് പിള്ളേർക്ക് 5 രൂപയും വലിയവർക്ക് 10 രൂപയാണ്. പൈനോക്കിൾ വെച്ചിട്ടുണ്ട്. തലേദിവസം മഴയുള്ളപ്പോൾ വന്നു അല്ലേ? ആ, മഴയുള്ള ദിവസമാണെങ്കിൽ കൂടുതൽ മഞ്ഞിറങ്ങുന്നത്, അല്ലെങ്കിലും ഒരു ആവറേജ് മഞ്ഞ് കാണും. പല സമയത്തും പല കാഴ്ചകളാണ്, പല സമയത്തും പല കാഴ്ചകളാണ്. കാരണം നമുക്ക് മലകളുടെ വെയിലടിക്കുമ്പോൾ ഇങ്ങനെ മലയുടെ നിരന്ന് ഇങ്ങനെ നല്ല രസമായിട്ട് കാണാൻ പറ്റും. ആ കാണുന്നതാണ് നമ്മുടെ പുലിക്കുന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് മഞ്ഞ് കാണാൻ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയും നമ്മുടെ ഈ മുണ്ടമ്മലയായിട്ടൊരു റോപ്പ് വേ അല്ലേ, അതാണ് ഈ അടുത്ത പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പം കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റുകളെയും ആകർഷിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്ലേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. നമ്മളിവിടെ വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ചായക്കട ഉണ്ട്. ചായക്കടയിൽ നമ്മുടെ ഷാജേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാജേട്ടൻ. എന്ത് ഹെൽപ്പിന് ഇവിടെ കാണും? രാവിലെ തൊട്ട് വൈകിട്ട് വരാം അല്ലേ? എത്ര ഓപ്പണാണ്? 6 മണിക്ക്. 6 മണിക്ക് അപ്പോൾ ഷാജേട്ടൻ്റെ കടയാണ്. ഷാജേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം അല്ലേ? അപ്പോൾ രാവിലെ മുതൽ ഉണ്ട് ഷാജേട്ടൻ. ഇവിടെ ചായ ഉണ്ട്, അത്യാവശ്യം ചെറിയ സ്നാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഷാജേട്ടൻ്റെ ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറാം. അവിടെ മുകളിൽ ബൈനാക്കുകളുണ്ടല്ലേ? രാജന് ചായ എടുത്ത് തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചായ മുകളിൽ പോയി കുടിച്ചിട്ട് തന്നെ കാഴ്ചകൾ കാണാം. ഇതാണ് ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റ്. ഇവിടെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വ്യൂ ഇങ്ങനെ കാണാം. രണ്ടല്ലേ ഇതിൻ്റെ മുകളിലാണ് ബൈനാക്കുളറ അങ്ങനെയുള്ള വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ നമുക്ക് മുകളിൽ കാണാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിൻ്റ്.
പിന്നെ ഇവിടെ നമുക്ക് ആളുകൾക്ക് കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിയുമ്പോൾ കിടിലിന് ആംബിയൻസ് ആണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വ്യൂ പോയിന്റ്. ഇതാണ് ശരിക്കും പറഞ്ഞത്, ഇത് അവിടെയാണ് നമ്മൾ പറഞ്ഞ പുലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. മണക്കാടിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ആചാരം പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു റോപ്പയാണ് ഇനി അടുത്ത് അവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഉണ്ടല്ലോ, ഇപ്പോൾ സമയം 8 മണി ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല കിട്ടിലും വ്യൂ ആണ് ഇവിടെ. പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വരാം, സേഫ്റ്റിയാണ് ഇവിടെ. ഇത്രയും പൊക്കത്തിലുള്ള രീതി ഹാൻഡ് റെയിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് വരുന്നതുകൊണ്ടോ വ്യൂ കാണുന്നതുകൊണ്ടോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കാണാം. ആചാരം വൈനെ കൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും എടുത്ത് മാറ്റുവാണോ? രാവിലെ വൈകുന്നേരം നമുക്ക് ഈ വ്യൂ കാണാൻ വേണ്ടി ഷാജാടൻ വൈനെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഇത് എത്ര ദൂരം വരെ നമുക്കിത് കാണാൻ പറ്റും? ഒരു കിലോമീറ്റർ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തൊടുപുഴ ടൗൺ മൊത്തം കാണാം. പിന്നെ മൂവാറ്റുപുഴ നർമ്മല കോളേജ്, കാലിക്കാട് സ്കൂള്, പിന്നെ വിവരമാത സ്കൂള്, പിന്നെ സെന്റ് തോമസ് ചർച്ച്. തൊടുപുഴയും മൂവാറ്റുപുഴയും ബന്ധപ്പെട്ട ഏകദേശം സ്ഥലങ്ങളെല്ലാം ഒരു നല്ല സ്ഥലമാണ്. കലയന്താനി പള്ളി, പിന്നെ ആനമുടി. മഞ്ഞില് ആയാലും ഇച്ചിരി ബ്ലർ ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് മണേന്ദ്രത്തിന്റെ ടോപ്പില് 2 ടവർ നിൽക്കുന്നുണ്ട്, ഒന്ന് ഫോക്കസ് ചെയ്യാം. മഞ്ഞ് പോലെ കാണുന്നതായിരിക്കും അല്ലേ? മഞ്ഞ് കാണണമെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഒരു 12 മണിക്ക് ശേഷം ഒരു 3 മണിക്കൊക്കെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മലനിരകളൊക്കെ ആയിട്ട് നല്ല വ്യൂ ആയിരിക്കും. ഇപ്പോൾ 10 കിലോമീറ്റർ വരെ നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈനാക്കുണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഈ ബൈനാക്കുണ്ട. ഏകദേശം തൊടുപുഴ, മൂവാറ്റുപുഴ, അതുപോലെ തന്നെ നമ്മുടെ വണ്ണപ്പുറം ഏരിയ, ഒരു ഏകദേശം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും, ഇച്ചിരി ടോപ്പിലിരിക്കുന്ന സ്ഥലങ്ങൾ, നിർമ്മല കോളേജ്, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റാണ് നമ്മുടെ ഈ മുണ്ടമല വ്യൂ പോയിന്റ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ടൂറിസം പ്രോജക്റ്റ് അവരിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ ഷാജാടൻ പറഞ്ഞു, MP ഇനിഷ്യേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ MLA ബിജോസാറിൻ്റെ ഉണ്ട്, അങ്ങനെ ഇവിടുത്തെ പൗരസമിതി അല്ലേ, മുണ്ടമല വികസന സമിതി, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ എഫേർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആളുകൾ മാക്സിമം വരിക, പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളാണ് ഏറ്റവും നല്ലൊരു സീസൺ എന്ന് പറയുന്നത്. ഷാജാടൻ പറഞ്ഞു ഒക്ടോബറിലൊക്കെ ഒരുപാട് ദിവസങ്ങൾ മഞ്ഞുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ചെറിയൊരു മഴയൊക്കെ കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ മഞ്ഞിൻ്റെ ഇതായിരുന്നു നമുക്ക് ശരിക്കും വ്യൂ കിട്ടുന്നത്. അതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് മഞ്ഞ് മൂടി കിടക്കണം, അതുകൊണ്ടാണ് നമുക്കൊന്ന് കാണാൻ പറ്റാതെ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നുകൂടെ സൂം ചെയ്ത് കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ വ്യൂ നമുക്ക് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് മുണ്ടൻമല വ്യൂ പോയിൻ്റെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മുണ്ടൻമലയിലേക്ക് വരാനുള്ള റൂട്ട് എന്ന് പറയുന്നത് തൊടുപുഴയിൽ നിന്ന് കൂത്താട്ടുകുളം പോകുന്ന വഴിക്ക് ഒരു 7 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ വാഴപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു ചെറിയ ബസ് സ്റ്റോപ്പ്, ഒരു 3-4 കടകളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു 50 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു കുറച്ചൊരു കയറ്റം പോലുള്ള ഒരു വഴിയുണ്ട്. അവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മുണ്ടൻമല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വഴി നേരെ വന്നു കഴിയുമ്പോൾ ഒരു 1.5-2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ മഞ്ഞ സൂര്യ ഉദയം അസ്തമയമൊക്കെ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മുണ്ടൻമല എന്ന് പറഞ്ഞ ഈ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തൊടുപുഴ വരുന്ന ആളുകൾ, ഇടുക്കി വരുന്ന ആളുകൾ ഈ ഒരു സ്ഥലം കൂടെ നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തുക. എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട വരില്ല. അതുപോലെ കിടിലിന് ഒരു വ്യൂ പോയിന്റ് ആണ് ഈ മുണ്ടൻമല. അപ്പോൾ പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല. 10 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി, വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബൈനാക്കുളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഇനി അടുത്തൊരു എയർമാടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇടുക്കി സീരീസ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇടുക്കിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള അടുത്തൊരു സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.